സാധാരണക്കാരനാണ് ഏറ്റവും പ്രയോജനപ്പെടുന്നത്. അപ്പൊ അതെ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വാഹനം ഇറങ്ങിയിട്ട് ഏകദേശം ഇത്രയും വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ പല പല വാർണിംഗ്സും നമുക്ക് ഇതിന്റെ അകത്ത് അവൈലബിൾ ആണ്. 24.79 കിലോമീറ്റർ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന സാധാരണക്കാരന്റെ എക്സ് യുവിനൊക്കെ വിശേഷിപ്പിക്കാവുന്ന മാരുതിയുടെ എക്സ്പ്ലോറിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഒരു അടിപൊളി റെഡ് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ വാഹനം നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന തൊടുപുഴ ഇൻഡസ് മോട്ടേഴ്സ് ആണ്. നമ്മുടെ ഒപ്പം ചേരുന്ന അജയ് ബ്രോ ആണ്. അജയ് ബ്രോയിനെ നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ബ്രോ. ബസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു സാധാരണക്കാരന്റെ എക്സ് യു വി വിശേഷിപ്പിക്കാൻ കാരണം, ഒരു സാധാരണക്കാരനാണ് ഏറ്റവും കൂടുതൽ മൈലേജ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് കുറവ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് വാഹനം എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അല്ലെ, പ്രൈസും അത് തന്നെ. അപ്പൊ അത് നമ്മൾ ഒരു ആൾട്ടോയിൽ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക്, കുറച്ചുകൂടെ ഒരു ഇതായിട്ട് നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ചൂസ് ചെയ്യാവുന്ന ഒരു വാഹനം തന്നെയാണ് എക്സ്പ്രസോ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര വേരിയൻസ് ആണ് ബ്രോ വാഹനം വരുന്നത്? വേരിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് 4 വേരിയൻസ് ആണ് നിലവിൽ വരുന്നത്. അതിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു വെഹിക്കിൾ ഉണ്ട്. അത് അത്ര മാർക്കറ്റിൽ അങ്ങ് ഇറങ്ങുന്ന ഒരു വേരിയന്റ് അല്ല, ജസ്റ്റ് ഒരു വേരിയന്റ് എന്ന രീതിയിൽ. അതിന്റെ മുകളിലേക്ക് LXi VXi VXi+ എന്നീ മൂന്ന് വേരിയന്റ് ആണ് മെയിൻ ആയിട്ടും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നതായിട്ടുള്ള ഒരു വേരിയന്റ്. നമുക്ക് ഈ കിടക്കുന്ന മോഡൽ ഇപ്പൊ ഏതാ വരുന്നത്? ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് VXi+ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. വേരിയന്റ് ആണ് വരുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് എത്ര കളേഴ്സിലാണോ ബ്രോ വരുന്നത്? നമുക്ക് ഇത് 6 കളറിൽ വരുന്നുണ്ട്. 6 കളറിൽ വരുന്നത്. ഇതിപ്പോ നമ്മൾ കാണുന്ന റെഡ്, ഗ്രേ ഉണ്ട്, വൈറ്റ് ഉണ്ട്, സിൽവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ കളർ വരുന്നുണ്ട്. ഈ 6 കളറിൽ വണ്ടി അവൈലബിൾ ആണ്. ഓക്കെ, ഒരു യൂത്തിനൊക്കെ എന്താ പറയുക, അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ശരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. എക്സ് യു വി ഇംപ്രസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൈറ്റിലുള്ള പൊസിഷനിൽ ആ ഗ്രില്ല് അതിനോട് ചേർന്ന് ട്വിൻ ചേംബർ ഹെഡ്ലാമ്പും കൊടുത്തിട്ട് ആ ഒരു രീതിയിലാണ് വണ്ടി വന്നേക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ലുക്ക് തന്നെ വരുന്നത് അല്ലേ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുസുക്കിയുടെ ഒരു ബാഡ്ജിംഗ് കുറച്ച് ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് നമുക്ക് DRL അവൈലബിൾ ആണ്. നമുക്ക് കമ്പനി വരുന്ന VXi+ലും DRL ഇല്ല, പക്ഷെ ഇതിന്റെ അകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്, ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഗ്രില്ലില് നമുക്ക് ക്രോമിയം ഫിനിഷിംഗ് ചെയ്യുന്നുണ്ട്. ആക്സസറീസില് മാരുതി ആക്സസറീസിൽ അവൈലബിൾ ആണ്. കുറച്ചും കൂടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിട്ട് അത് ആൾക്കാർ എടുക്കുന്ന ഒരു 90% ആൾക്കാർ അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ഈ ഇതിന്റെ ഇതും ആ ക്രോമും ഈ DRL കമ്പൽസറി ആയിട്ട് എല്ലാ വണ്ടിയിലും ചെയ്ത് നടന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ റോഡിൽ വന്ന ചില വണ്ടികൾ കാണാം, ഭയങ്കര ഇംപ്രസീവ് അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്രണ്ടിലെ ലുക്ക് എന്റയർ മാറിപ്പോകും. ഹെഡ്ലൈറ്റ് വരുന്നത് ഹാലജൻ തന്നെയാണ് വരുന്നത് അല്ലേ. ഹാലജൻ ട്വിൻ ചേംബർ ഹെഡ്ലാമ്പ് എന്ന രീതിയിലാണ് ഇതിനെ പറയപ്പെടുന്നത്. ആ ഒരു എക്സ് യു ഇംപ്രസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഹൈലി ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഡിസൈനിന് അതുപോലെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന ഇൻഡിക്കേറ്റർ വരുന്ന ഈ സൈഡ് തന്നെയാണ് ഹെഡ്ലാമ്പിന്റെ അകത്ത് തന്നെയാണ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററും വരുന്നത് അല്ലേ. ഓക്കെ, പിന്നെ നമ്മുടെ ഇതുവരെ വരുന്ന ഈ ഒരു കളർ തന്നെയാണല്ലേ എല്ലാ ബോഡി കളർ അല്ല, ബമ്പർ കുറച്ച് വ്യത്യാസം ഉണ്ട്. ബമ്പർ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ ഇത് ഫുൾ ഓപ്ഷൻ ഇങ്ങനെ തന്നെയാണ് വരുന്നത് അല്ലേ. ഒരു എന്നാ പറഞ്ഞ ഒരു ഡ്യുവൽ ടൂൺ ഫീൽ ചെയ്യാം തീർച്ചയായിട്ടും. ബ്ലാക്കും പറഞ്ഞ റെഡോടെ വരുമ്പോഴത്തേക്കും ഫീൽ ചെയ്യാം. അത് കണ്ടിന്യൂസ്ലി നമുക്ക് സൈഡിലേക്ക് മാറുമ്പോൾ കാണാൻ പറ്റും. അതിന്റെ സൈഡിൽ കൂടെയും ഈ ബ്ലാക്കിന്റെ ഒരു തീം പോകുന്നുണ്ട്. ഒരു എക്സ് യു ഇംപ്രസ്ഡ് വെഹിക്കിളിനെ ഒരു സാമ്യം വരുത്താൻ പാകത്തിനുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണ് അത് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇത്രയൊക്കെയാണ് അതിന്റെ ഫ്രണ്ടിലെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ നമുക്ക് ഇനി ടയർ സൈസിലേക്ക് പോകുമ്പോൾ എത്രയാണ് ടയർ സൈസ് വരുന്നത്? ടയർ സൈസ് വരുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് LXi എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാർട്ടിംഗ് വേരിയന്റുകൾക്ക് ഒരു 13 ഇഞ്ച് ടയറാണ് വേണ്ടത്. VXi VXi+ എന്ന് പറയുമ്പോൾ 14 ഇഞ്ച് വരും. ടയർ തന്നെ ആണല്ലേ, നല്ല നല്ല ഹൈറ്റിലുള്ള പൊസിഷൻ അല്ലേ. അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ തന്നെ വലിപ്പമുള്ള ടയർ തന്നെയാണ് ഇതിന് കൊടുക്കുന്നത് അല്ലേ. ഓക്കെ, അതുപോലെ നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ വന്ന് കയറി വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇത് നമുക്ക് എല്ലാ വേരിയൻസിലും വരുന്നുണ്ട്. എല്ലാ വേരിയൻസിലും ഇൻഡിക്കേഷൻ അവിടെ തന്നെയാണ് വരുന്നത് അല്ലേ. പിന്നെ ഇതിനൊക്കെ ബോഡി കളർ മിറർ ആണ് വന്നിരിക്കുന്നത്. ബോഡി കളർ മിറർ നമുക്ക് VXi+ ബോഡി കളർ ആണ്. അതിന്റെ താഴത്തേക്കുള്ള വേരിയന്റില് ബ്ലാക്ക് ആണ് വരുന്നത് അല്ലേ. ഫോർ ഹാൻഡിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ ഫ്രണ്ടിലത്തെ ആ ബമ്പറിനോട് ഇണങ്ങി ചേരാൻ പാകത്തിനുള്ള ഒരു ബ്ലാക്ക് അത് അത് മൊത്തം കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കിലേക്കും ഇങ്ങനെ ആ റൗണ്ട് വണ്ടിയുടെ സറൗണ്ട് ചെയ്ത് അങ്ങ് പോകും. ആ ഒരു ഒരു എന്നാ പറഞ്ഞ ഒരു ഡ്യുവൽ ടൂണിന് വേണ്ടിയിട്ടുള്ള ഒരു ഇംപ്രസിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഷേപ്പ് തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റില്ല, കുറച്ച് ടോളായിട്ടുള്ള രീതിയിൽ ഹൈറ്റ് കുറഞ്ഞ ആൾക്കും നല്ല അല്ലേ. ഹൈറ്റ് കുറഞ്ഞ ആൾക്കും സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ
ഫ്രണ്ടിലത്തെ ഭയങ്കരമായിട്ട് നല്ല വ്യൂ കിട്ടാവുന്ന ഒരു രീതിയിലാണ്. ബാക്കി നിന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഇതിന്റെ ടെയിലാമ്പ സിഗ്നേച്ചർ സീറ്റ് ഷേപ്ഡ് ഹെഡ് ടെയിലാമ്പ എന്നാണ് ഇതിന് പറയുന്നത്. ആ ഒരു ഷേപ്പ് ഉണ്ട്, ഒരു സീ അടിപൊളി ലുക്കിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ബാക്കി നോക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന നോട്ടം ചെല്ലുന്ന തന്നെ മിക്കവാറും നമ്മുടെ ഈ ടെയിൽ ലാമ്പിലേക്ക് തന്നെ ആയിരിക്കും അല്ലേ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ആ ബമ്പറിന്റെ നമ്മൾ ആദ്യം പറഞ്ഞപോലെ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് കയറി വന്നിട്ടുണ്ട്, റിഫ്ലക്ടർ വന്നിട്ടുണ്ട്. ഇത് റിഫ്ലക്ടർ വരുന്ന, പിന്നെ അതുപോലെ നമുക്ക് സുസുക്കിയുടെ ഒരു ബാജിങ് വന്നിട്ടുണ്ട്, സേഫ്റ്റി ഫീച്ചർ ആയിട്ടുള്ള ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, സ്റ്റോപ്പ് ലാമ്പ് വന്നിട്ടുണ്ട് അല്ലെ. എല്ലാ വാഹനങ്ങൾക്കും വരുന്ന പോലെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ എക്സ്പ്രസോടെ ഒരു ബാഡ്ജിങ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ബാക്കിലെ ഗ്ലാസ് വന്നിട്ടുണ്ടെങ്കിൽ വലിപ്പം ഫീൽ ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയാണ് ബ്രോ? അപ്പൊ ബൂട്ടും തുറന്നു, ബൂട്ട് തുറക്കാം. നമുക്ക് 240 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്, ബൂട്ട് സ്പേസ് ആണ് വരുന്നത് അല്ലെ. ഓക്കെ ഓക്കെ, അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ വന്നിട്ടുണ്ട് അല്ലേ. ഇത് നമുക്ക് സീറ്റ് ഫുള്ളായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണല്ലേ. ഓക്കെ, അതുപോലെ നമുക്ക് പാസൽ ഡ്രൈവ് വരുന്നതിന് ഫുൾ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ, എക്സ് പ്ലസ് വരുന്നുള്ളൂ അല്ലേ. ഓക്കെ, നമുക്ക് സ്പെയർ വീൽ ഇവിടെ തന്നെ വരുന്നു, സ്പെയർ അടിയിൽ അടിയിലാണ് വരുന്നത്. പിന്നെ ജാക്കി വരുന്നത് നമ്മുടെ ഷേക്ക് കുറയാനായിട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ജാക്കി വരുന്നത്. ടയർ സൈസ് വരെ സെയിം തന്നെയാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വാഹനങ്ങൾക്കും മാറി വരുന്ന പോലെ ഫ്യൂൾ ടാങ്ക് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് വരുന്നത്. എത്രയാണ് പ്രോപ്പറിന്റെ കപ്പാസിറ്റി വരുന്നത്? 27 ലിറ്റർ ആണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. കപ്പാസിറ്റി വരുന്ന അല്ലേ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഓൾട്ടോയിലും ഏകദേശം വരുന്ന ഏകദേശം ഒരു സെയിം തന്നെയാണോ വരുന്നതെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പൊ എത്രയൊക്കെയാണ് നമുക്ക് എസ്റ്റേറ്റിലേക്ക് വന്നാലുള്ള കാണാനുള്ള വിശേഷങ്ങൾ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഇന്ത്യയിലേക്ക് നോക്കാം. ഓർപ്പാടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ സ്പേസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ നമുക്ക് സ്പീക്കറിന്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഹാൻഡ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് കൂടെ തന്നെ ഒരു പോക്കറ്റ്. അത്രയൊക്കെയാണ് ഓർപ്പാടിലേക്ക് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഫുൾ ആയിട്ട് ബ്ലാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ, ബ്ലാക്ക് ആണ് വണ്ടിയുടെ ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് നോർമൽ ആയിട്ട് വാഹനങ്ങൾക്ക് വരുന്ന പോലെ തന്നെ നമുക്ക് ഫ്യൂൾ ടാങ്ക് തുറക്കാനുള്ള സ്വിച്ച് അതുപോലെ തന്നെ അല്ലേ ലിവർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ബാക്കി ഡിക്ക് തുറക്കാനുള്ള ലിവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഹെഡ് ലാമ്പിന്റെ സ്വിച്ച് ആണ് നമുക്ക് ആ കാണുന്നത്, ഈ വരുന്ന ഹെഡ് ലാമ്പിന്റെ സ്വിച്ച് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ടോപ്പ് വേരിയന്റിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററാ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ VXA+ അല്ലേ. പിന്നെ അതിനോട് ചേർന്ന് കാണുന്ന ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിന്റെ ഒരു ബട്ടൺ ആണ്, എന്നുവെച്ചാൽ ഫ്യൂൽ എഫിഷ്യൻസി നിയന്ത്രിക്കാനുള്ള ഒരു സംഭവമാണ് ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്. നമ്മൾ ഐഡിയൽ ആയിട്ട് ഇങ്ങനെ പൊസിഷനിൽ എഞ്ചിൻ ഓഫ് ആയി ബാറ്ററിയുടെ പവർ കൊണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്ന ഒരു രീതി. സ്റ്റീറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് വേരിയന്റ് വണ്ടികളിൽ നമുക്ക് സ്റ്റീറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് എല്ലാം ഉണ്ട്. പിന്നെ ഈ സ്റ്റീറിംഗിന്റെ മനോഹരമായ ഒരു ഷേപ്പാണ് ഉള്ളത്. പിന്നെ നമ്മുടെ നോർമൽ വാഹനങ്ങളെ പോലെ തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനുള്ള വൈപ്പറിന്റെയും ഹെഡ് ലാമ്പിന്റെ ഡിമാൻഡ് റേറ്റ് ഒക്കെ അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ACVന്റെ തന്നെ റൗണ്ടില് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ ഇരിക്കുന്ന എനിക്കും ഇരിക്കുന്ന ആൾക്കും ബാക്കിലിരിക്കുന്ന ആൾക്കും വണ്ടിയുടെ മീറ്ററിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യാൻ പാകത്തിനാണ് എന്റെ ഒരു കൺസോൾട്ട് വന്നതാണ്. അതിലുപരി ഒരു എന്നാ പറയണ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ആണ് വന്നിരിക്കുന്നത്. ഡിജിറ്റൽ ആയിട്ട് റൗണ്ടിൽ അതിന് ചേർന്ന രണ്ട് AC വെന്റുകളോടുകൂടിയിട്ടുള്ള ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഷേപ്പ് അല്ലേ. അതുപോലെ ശരിക്കും നമ്മുടെ മിനി കൂപ്പറിന്റെ ഉള്ളിൽ വരുന്ന ഒരു ചെറിയ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ പിന്നെ ഡോർ പാഡിൽ നമ്മൾ കാണാത്ത ഒരു സാധനമാണ് പവർ വിൻഡോ. അത് തന്നെ നമുക്ക് ഈ സ്റ്റീരിയോടെ താഴെ തന്നെ നമുക്ക് പവർ വിൻഡോയുടെ സ്വിച്ചും കിട്ടുന്നുണ്ട്. പിന്നെ അതിന്റെ താഴത്തേക്ക് വരുമ്പോ AC കൺട്രോൾസ് ആണ് വരുന്നത്. പിന്നെ അതിന്റെ താഴെയായിട്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ USB ഓക്സിന്റെ ഒരു സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ ബോട്ടില് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൊബൈലൊക്കെ അത്യാവശ്യം മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാൻ പാകത്തിന് ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ വരുന്ന നമുക്ക് ഇവിടെ ആയിട്ടാണ് വരുന്നത് അല്ലേ. ഗിയർ നോർമൽ പൊസിഷനിലുള്ള രീതിയിൽ ഇവിടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് വണ്ടിയിലകത്ത് ഇരിക്കുമ്പോ ഒരു ഫീൽ ഇല്ലേ, ഭയങ്കരമായിട്ട് വൈഡായിട്ട് വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു കാര്യത്തിലാണ് ഈ വണ്ടി ഏറ്റവും മികച്ചതായിട്ട്. കാരണം നമുക്ക് കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഈ ഒരു സീറ്റിംഗ് പൊസിഷനിൽ വരുമ്പോ എല്ലാ വ്യൂ അവർക്ക് ക്ലിയർ ആയിട്ട്. നമ്മുടെ വാഗണർ വരുന്ന ഏകദേശം ഒരു ഇങ്ങനെ ഒരു സെയിം തന്നെ, വാഗണറിനേക്കാളും വലിപ്പക്കുറവായതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. കൂടുതൽ വന്നിട്ടുണ്ട് വ്യൂ. പിന്നെ ഇതിന്റെ യാത്രാ കംഫോർട്ടും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ
പക്കയാണ്. പക്ഷെ പക്കയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കംഫോർട്ടാണ്. ഈ വണ്ടിയുടെ ഈ ഷേപ്പ് വെച്ചിട്ട് പല ആൾക്കാരും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ നെഗറ്റീവ് പറഞ്ഞ പല ആൾക്കാരും ഈ വാഹനം എടുത്തിട്ടുണ്ട്. പിന്നെ മാരുതിയുടെ തന്നെ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആൻഡ്രോയിഡും ആപ്പിൾ കാർപ്ലേ ഉള്ള സിസ്റ്റമാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ പല പല വാർണിംഗ്സും നമുക്ക് ഇതിന്റെ അകത്ത് അവൈലബിൾ ആണ്. ഈ സിസ്റ്റത്തിൽ ആവറേജ് മൈലേജ് പിന്നെ ടൈം, കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ലോ വാർണിംഗ് ലാമ്പ്, അങ്ങനെയുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഈ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് മീറ്റർ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് ഫ്യൂവലിന്റെ കൊടുത്തിരിക്കുന്നത്, കാണിക്കുന്നത്. ഇത് നമുക്ക് വരുന്ന സ്പീഡ് മീറ്റർ വരുന്നത്. പിന്നെ പല വാർണിംഗ് ലാമ്പ്സ് അതിന്റെ അകത്ത് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സീറ്റ് ബെൽറ്റിന്റെ ആ ചെറിയ ലാമ്പ് കാണിച്ചിരിക്കുന്നു, ഹാൻഡ് ബ്രേക്കിന്റെ റൗണ്ടിലുള്ള ഇത് എല്ലാ ലാമ്പും തന്നെ അതിന്റെ അകത്ത് വരും. ശരിക്കും ഇത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്, കാരണം ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് ലുക്ക് തന്നെ വരുന്ന അല്ലെ ഒരു മാറ്റം സംഭവിച്ചേക്കണ. ശരിക്കും നമ്മുടെ ഈ മീറ്റർ കൺസോളിലേക്ക് വരുമ്പോഴും ഇതുപോലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആണ് അല്ലെ. ഓക്കെ, നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരെ നമുക്ക് ബേസ് മോഡലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് വരുന്നത്? ഇല്ല ഇല്ല, ബേസ് മോഡൽ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അതല്ല, അതിന്റെ മോഡൽ തന്നെ LXയിലും ഈ സിസ്റ്റം വരുന്നില്ല. പിന്നെ VXയിൽ നമുക്ക് സ്മാർട്ട് പ്ലേ ഡോക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം വരുന്നുണ്ട്. ഈ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ ആ ഫ്യൂച്ചേഴ്സിൽ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോയിൽ ലോ ഫ്യൂൽ വാണിംഗ് അതൊക്കെ ഈ ഡോക്ക് എന്ന് പറഞ്ഞ ആ സിസ്റ്റത്തില് സപ്പോർട്ടബിൾ ആണ്. മീൻസ് അതിന്റെ ചെറിയ സ്ക്രീൻ ഉണ്ട്, ആ സ്ക്രീൻ കാണിക്കുമ്പോൾ മൊബൈലും ഈ ആപ്പുമായിട്ട് ഇതിന്റെ അകത്ത് ഒരു ആപ്പ് ഉണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മൊബൈലിൽ ഇതേ സ്ക്രീൻ കിട്ടും. ഗൂഗിൾ മാപ്സും കാര്യങ്ങളൊക്കെ എല്ലാം വർക്ക് ആവുമോ? ഗൂഗിൾ മാപ്പിന്റെ ഓഡിയോ ഒക്കെ നമുക്ക് വണ്ടി സപ്പോർട്ടബിൾ ആവും, ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത്. ഈ ഒരു സ്ക്രീൻ എങ്ങനെയാ ഇരിക്കുന്ന അതുപോലെ തന്നെ ആ മൊബൈൽ ഇവിടെ ഒരു ഹോൾഡറിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റത്തിലുള്ള സംഭവങ്ങളെല്ലാം കിട്ടുന്നുണ്ട് അല്ലേ, മൊബൈലിന്റെ സഹായത്തോടെ. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് സ്പേസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലവ് ബോക്സ് വരുന്നത് നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ വരുന്ന ഒരു ഗ്ലവ് ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടതാണ് നമുക്ക് സീറ്റിംഗിന്റെ ഒരു പൊസിഷനും ബാക്കിയുള്ള കാര്യങ്ങളും അല്ലേ. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംഫോർട്ട് വരുന്ന ഒരു സീറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല പോലെ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല പോലെ ഉയർന്നു തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹൈറ്റ് കുറഞ്ഞ ആൾക്ക് പോലും നല്ല പോലെ വിസിബിലിറ്റി ആണ് നമുക്ക് റോഡ് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. റൂഫിലേക്ക് വരുമ്പോ ഗ്ലാസ് വരുന്നുണ്ട്, പിന്നെ ഒരു ലാമ്പ് വരുന്നുണ്ട്, നോർമലായിട്ട് എല്ലാ വാഹനങ്ങൾക്കും എല്ലാ വാഹനത്തിനും, പിന്നെ സൺഷൈഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടോപ്പ് ഏരിയയിൽ വരുമ്പോൾ മൈക്കാണ് ഇരിക്കുന്നത്, മൈക്ക് വരുന്നുണ്ട്. നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് സംസാരിച്ച് പോകുമ്പോൾ അതിന് മൈക്ക് അവിടെ വരുന്നുണ്ട്. ഈ റൂഫിൽ നമുക്ക് വരുന്ന കളർ എല്ലാം സെയിം തന്നെയാണ്, എല്ലാം സെയിം തന്നെ ബേസ് മോഡലോട്ട് സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. നമുക്ക് നമുക്ക് ഇനി ബാക്കിലേക്കും കൂടെ ഒന്ന് ഇരുന്നിട്ട് അതിന്റെ ജസ്റ്റ് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് സീറ്റിംഗിന്റെ കാര്യത്തിൽ നല്ല കംഫോർട്ട് തന്നെ തരുന്നുണ്ട്, സീറ്റ് കുഴപ്പമില്ലല്ലോ, നല്ല രീതിയിലുള്ള സീറ്റിംഗ്, അത്യാവശ്യം സ്പേസും കാര്യങ്ങളുണ്ട്, നല്ല സ്പേസ് ഇല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ്. നമ്മള് ലെഗൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഈ വാഹനം അല്ലെങ്കിൽ ഓൾട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമുക്ക് ചെറിയൊരു ഫാമിലിക്ക് വേണ്ടിട്ട് അങ്ങനെ പ്രതീക്ഷയാണല്ലോ വാഹനം എടുക്കുന്നത്. നാലോ അഞ്ചാമത്തെ ഒരാൾ കുട്ടിയായിരിക്കണം. അങ്ങനെ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്പേസിന്റെ കാര്യം ഒത്തിരി പറയേണ്ടത് കാര്യമില്ലല്ലോ അല്ലേ. കാരണം അത്യാവശ്യം ഈ ഒരു രീതിയിൽ നമ്മളെ പോലെ അത്യാവശ്യം സൈസ് ഉള്ള ആൾക്കാർക്ക് രണ്ടുപേര് ഇരുന്നിട്ടാണെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കൂടെ ഇരിക്കാം. അഡ്ജസ്റ്റിൽ പോവാണെങ്കിൽ അഞ്ചു പേർക്ക് സഞ്ചരിക്കാം. നോർമലി കംഫോർട്ട് ആയിട്ട് നാലു പേർക്ക് പോകാനാണ്. നമ്മൾ വാഹനത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി മെയിൻ ആയിട്ട് അറിയേണ്ടത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിട്ട് വണ്ടിയുടെ പ്രൈസ് ആണ്, അതുപോലെ ഓഫർ എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓഫർ ഈ മാർച്ച് മാസത്തിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച പോലെ തന്നെ നല്ല ഓഫർ തന്നെയാണ് മാരുതിനുള്ള. 70,000 രൂപ വരുന്ന ഓഫറുകൾ എക്സ്പ്രസ്വേക്ക് മാരുതി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഇൻഡസിന്റെ സ്പെഷ്യൽ സ്കീമും ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ പ്രൈസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ട് വേരിയന്റ് എന്ന് പറഞ്ഞ LXA എന്ന് പറഞ്ഞ വണ്ടി നമുക്കൊരു 540,000 രൂപയ്ക്ക് ഓൺ റോഡ്, 5 വർഷത്തെ വാറണ്ടി ഉൾപ്പെടെ 540,000 രൂപ ഓൺ റോഡ്. അതിന്റെ തൊട്ട് മുകളിൽ VXA എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ്, നമ്മളിത് VXA+ കണ്ട ഇതിന്റെ താഴെയുള്ള വേരിയന്റ് വരുമ്പോഴത്തേനും നമുക്ക് 570,000 രൂപയ്ക്ക്. 570,000 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ഓൺ റോഡാണ്, വിത്ത് വാറണ്ടി സഹിതം എല്ലാം ഉൾപ്പെടെയുള്ള പ്രൈസാ പറഞ്ഞു, ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസാ പറഞ്ഞു. അതിന്റെ മുകളിൽ തന്നെ വേരിയന്റ് വരുന്ന VXA+ എന്ന് പറഞ്ഞു. ഈ VXA+ന്റെ അകത്ത് നമുക്ക് ഈ മ്യൂസിക് സിസ്റ്റത്തിന് പകരം ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും സപ്പോർട്ടബിൾ ആയിട്ടുള്ള
സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ വരുന്ന ഈ വാഹനത്തിന് വരുന്നതെന്ന് വെച്ചാൽ 610,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. ഓൺ റോഡ് വരുന്നത് ഇതിന്റെ തന്നെ നമുക്ക് വി എക്സ് എല്ലും വി എക്സ് എ പ്ലസിലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്രയും പ്രൈസ് ഓഫർ വന്നിട്ടുണ്ട്. ഒരിക്കലും ഈ മാർച്ച് മാസം അല്ലാണ്ട് നമുക്കൊരു ഓഫറോ ക്യാഷ് ഓഫർ ആയിട്ട് നമുക്ക് ഒരിക്കലും ക്യാഷ് ഓഫർ ഏറ്റവും കൂടുതൽ ഒരു ഇയറിൽ വരുന്നതെന്ന് വെച്ചാൽ മാർച്ച് മാസമാണ്. തീർച്ചയായിട്ടും ഞാൻ പറയാൻ കാരണം വെച്ചാൽ അത് സാധാരണക്കാരനാണ് ഏറ്റവും പ്രയോജനപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വാഹനം ഇറങ്ങിയിട്ട് ഏകദേശം ഇത്ര വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ റിവ്യൂ ആയിട്ട് വരേണ്ട ഒരു ആവശ്യമുള്ള കാര്യമല്ല. കാരണം വെച്ചാൽ നമ്മൾ ഓൾട്ടോ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഈ പ്രൈസിന്റെ ഒരു ഓഫർ പ്രൈസിന്റെ കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചതും ചെയ്തതും. അപ്പൊ ഇതിപ്പം ഇപ്പൊ പറയുകയാണെങ്കിൽ ഇനിയിപ്പം പ്രൈസ് എന്തായാലും ഈ 30-ാം തീയതി കഴിഞ്ഞിട്ട് എന്തായാലും പ്രൈസ് എന്തായാലും കുറച്ച് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോ നമ്മൾ മാരുതി അല്ലാട്ടോ സാഹ, നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന പല വാഹന കമ്പനികളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1-ാം തീയതി കഴിഞ്ഞ് മിക്കവാറും എന്തായാലും പ്രൈസ് വ്യത്യാസം വരുമെന്ന് പറയാൻ വേറൊരു കാരണമുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ നോർമൽ ഓഫർ മാരുതി കൊടുക്കുന്ന കൺസ്യൂമർ ഓഫർ എന്ന് പറഞ്ഞ ഓഫർ 45,000 ഓട്ടോമാറ്റിക്കും 40,000 മാനുവലിലും ഉണ്ട്. ഇത് നോർമലി ഉള്ള മന്തിൽ ഒരു 20,000 മാക്സിമം പോയി കഴിഞ്ഞാൽ 25,000 രൂപയൊക്കെയാണ് വരാറുള്ളൂ. അപ്പൊ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ തന്നെ 15 രൂപ മുകളിൽ 20 രൂപ മുകളിൽ വ്യത്യാസം വരും. പിന്നെ അതിന്റെ കൂടെ ടാക്സ് 1% കൂടിയാൽ തന്നെ 500,000 അടുത്ത് പിന്നെ 500,000 അടുത്ത് വിലയുള്ള വാഹനം അതിന്റെ 1% 5,000 രൂപ വ്യത്യാസം എന്താണെങ്കിലും ഓക്കെ. നമ്മൾ വാഹനത്തിന്റെ വില പ്രൈസ് പറഞ്ഞു, അതുപോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് ഞാൻ അറിയേണ്ട ഇതിന്റെ ഒരു മൈലേജ് ആണ്. ശരിക്കും പറഞ്ഞാൽ മൈലേജ് നമുക്ക് 24.79 കിലോമീറ്റർ മൈലേജ് ആണ്, സർട്ടിഫൈഡ് മൈലേജ് നമുക്ക് മാരുതി സർട്ടിഫൈഡ് ചെയ്ത് തന്ന മൈലേജ് ആണ്. ഒരു ആവറേജ് യൂസറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു 22 കിലോമീറ്റർ അടുപ്പിച്ച് മര്യാദയ്ക്ക് ഓടിക്കുമ്പോൾ വാഹനത്തിന് ഉറപ്പായിട്ടും കിട്ടും. ശരിക്കും നമുക്ക് ഓൾട്ടോടെ തന്നെ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അപ്പൊ എന്തായാലും ഏകദേശം ആ ഒരു മൈലേജ് എന്തായാലും കിട്ടും. ഓക്കെ ബ്രോ, അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഒരു വാറന്റിയിലേക്ക് പറഞ്ഞപ്പോ എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ വാറന്റി ഞാൻ പറഞ്ഞില്ലേ, ഇൻക്ലൂഡഡ് ആയിട്ട് ഞാൻ മറ്റേ ഓൺ റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻഡ് വാറന്റി ഇൻക്ലൂഡഡ് പ്രൈസാ പറഞ്ഞു. എക്സ്റ്റൻഡ് വാറന്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1-2 ഇയർ 40,000 കിലോമീറ്റർ മാനുഫാക്ചർ മാരുതി വാറന്റി കൊടുക്കുന്നുണ്ട്. മാരുതിയുടെ തന്നെ ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ് എക്സ്റ്റൻഡർ വാറന്റി. എക്സ്റ്റൻഡർ വാറന്റി എന്ന് പറയുമ്പോൾ 3 വർഷം കൂടി, അതായത് 2 വർഷം കൂടാതെ 3 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ടോട്ടൽ 5 വർഷത്തേക്കും 1,00,000 കിലോമീറ്റർ. ഇതിന്റെ അകത്ത് നമുക്ക് ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇയർലി ഉള്ള സർവീസ് മാത്രം പക്കയായിട്ട് ചെയ്യുക. നമുക്ക് ഇയർലി ഒരു വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്ററിൽ മാത്രമാണ് മാരുതി വാഹനങ്ങളിൽ സർവീസ് വരുന്നത്. സർവീസിന്റെ കാര്യത്തിലേക്ക് വന്ന ഒരുപാട് പ്രൈസിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഏകദേശം നമുക്കറിയാലോ ഓൾട്ടോയ്ക്ക് വരുന്ന സെയിം തന്നെ എഞ്ചിനാണ് വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് പ്രൈസ് റേഞ്ചിലേക്ക് വരുള്ളൂ. ഇനിയിപ്പോ നമുക്ക് അറിയേണ്ട ഒരു ഡൗൺ പേയ്മെന്റ് എത്രയാണെന്നാണ്. അപ്പൊ എത്രയാണ് ഒരു ലോ കോസ്റ്റ് ഡൗൺ പേയ്മെന്റ് പറഞ്ഞത്? ലോ കോസ്റ്റ് ഡൗൺ പേയ്മെന്റ് നമുക്ക് അത്യാവശ്യം സെയിൽ സ്കോറിലൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കസ്റ്റമറെ സംബന്ധിച്ച് ഒരു ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞൊരു 30,000 രൂപ, അതിലും താഴെ വേണമെങ്കിൽ നമുക്ക് അതിനും ട്രൈ ചെയ്യാം. ആ ഒരു സ്കീമൊക്കെ ഫിനാൻസ് കമ്പനിയിൽ നിന്നുണ്ട്, വരുന്നുണ്ട്. മാർച്ച് മാസം ആയതുകൊണ്ട് അല്ലേ. പിന്നെ ഇന്ന് പറഞ്ഞോട്ടെ, എപ്പോഴും ഞാൻ പറയാം നമുക്ക് അല്ലെങ്കിൽ 30,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ 50,000 ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ടായിരിക്കും ലോൺ പാസ് ആവുന്നത്. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ പറയാം ഞാൻ അതുകൊണ്ട് പോയി എനിക്ക് ഞാൻ സർക്കാർ ജോലിക്കാരൻ ആയിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് ലോൺ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്. സർക്കാർ ജോലിക്കാർക്ക് മാത്രമല്ല കേട്ടോ ഈ ചെറിയ ഡൗൺ പേയ്മെന്റ്. നോർമൽ പ്രൊഫൈലിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൽ വേറെ ഒത്തിരി ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഈ പറഞ്ഞ ലോണുകൾ നമുക്ക് ഈ പറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ ക്രെഡിറ്റ് സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്ത്, അതാ ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞവരും നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ ക്രെഡിറ്റ് സ്കോറിന്റെ പ്രോബ്ലം കാരണമാണ് അവർക്ക് ലോൺ പാസ് ആവാത്തതെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാനുള്ള കാരണം. പിന്നെ നമുക്ക് വാഹനം എങ്ങനെയാണ്, സ്റ്റോക്ക് ഉണ്ടോ? അപ്പൊ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് അത്യാവശ്യം എല്ലാ കളറിലും വണ്ടി വാഹനം അവൈലബിൾ ആണ്. ഓക്കെ ബ്രോ, അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, വാഹനം എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ അറിയാവുന്ന രീതിയിൽ നമുക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ ബ്രോയുടെ നമ്പർ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സ്പ്രസോ അല്ലെങ്കിൽ മാരുതിയുടെ ഏത് വാഹനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എന്താ ബുക്കിംഗിനാണെങ്കിലും അതുപോലെ എൻക്വയറിക്കാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും ബ്രോയിനെ കോൺടാക്ട് ചെയ്യാം. മാരുതി വാഹനങ്ങൾക്ക് ഏത് സർവീസും പ്രൊവൈഡ് ചെയ്യും കേട്ടോ. നമ്മുടെ അടുത്ത് വണ്ടി എടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മാരുതി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്ക് എന്തെങ്കിലും മെക്കാനിക്കൽ പരമായിട്ടുള്ള ഇഷ്യൂസോ സർവീസ് പരമായിട്ടുള്ള ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ ടെക്നിക്കൽ ടീമുമായിട്ട് സംസാരിച്ച് അതിനുള്ള സോഴ്സ് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞാൽ തന്നെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണ ഈ വണ്ടി കാണാൻ ലുക്ക് ബേസ് നോക്കുമ്പോഴത്തേക്കും കൊള്ളില്ല, അല്ലെങ്കിൽ വൈ പറഞ്ഞ മൈലേജ് കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയണം, നിങ്ങൾ ഈ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്കും നമ്മുടെ ഈ വീട് കാണുന്നവർക്കും എന്തായാലും ഒരു ഉപകാരമായിട്ട് മാറും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബ്രോ.